സുഹൃത്ബന്ധം എന്ന് പറയുന്നത് വിവരിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. നമ്മൾക്കൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഓടി എത്തുന്നത് ആദ്യം സുഹൃത്തായിരിക്കും, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. ആരും കൂടെ ഇല്ലെങ്കിലും സുഹൃത്തുണ്ടാകും കൂടെ എന്ന വിശ്വാസം നമുക്കേവർക്കുമുണ്ട്. അത്തരത്തിലൊരു അപൂർവ സുഹൃത്ത് കഥയാണ് ഇനി പറയാൻ പോകുന്നത്. കഥയല്ല, വാർത്ത. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം. എന്താണ് ആ മഹത്തായ സുഹൃത്ത് കഥ എന്നല്ലേ, വിശദമാക്കാം. ജയിൽപുള്ളിയായ കൂട്ടുകാരനെ കാണാനെത്തിയ സന്ദർശകൻ വെറും ഒരു സന്ദർശകനായിരുന്നില്ല, ജയിൽപുള്ളിയായ തന്റെ സുഹൃത്തിന്റെ മനസ്സറിയാവുന്ന ഒരു സന്ദർശകനാണ്. കൃഷ്ണനെ കാണാൻ കുചേലൻ അവിലും മലരുമെല്ലാമായി പോയതുപോലെ ഇവിടെ നമ്മുടെ സന്ദർശകൻ ആയ സുഹൃത്ത് ജയിൽപുള്ളിയായ സുഹൃത്തിനെ കാണാൻ പോയപ്പോൾ കൊണ്ടുപോയത് ഒരു ചെരുപ്പ് നിറയെ കഞ്ചാവും സിഗരറ്റും എല്ലാമാണ്. ഇപ്പോൾ നിങ്ങളുടെ സംശയം ചെരുപ്പ് നിറയെ എങ്ങനെ ഇതെല്ലാം കൊണ്ടുപോയി എന്നായിരിക്കും. അതൊക്കെയുണ്ട്, എങ്ങനെയെന്നല്ലേ, ചെരുപ്പ് കീറി അതിൽ കഞ്ചാവും സിഗരറ്റും എല്ലാം കുത്തി നിറച്ച്, എന്നിട്ട് ആരും കാണാതെ ചെരുപ്പ് പരസ്പരം അങ്ങ് മാറി. എവിടെയാണ് സംഭവം നടന്നത് എന്നും ആരാണ് ഈ സുഹൃത്തുക്കൾ എന്നൊക്കെ വിശദമാക്കി തരാം. ചെരുപ്പിനുള്ളിൽ കഞ്ചാവും സിഗരറ്റും ഒളിപ്പിച്ച് ജില്ലാ ജയിലിലെ തടവുകാരന് കൈമാറിയ സന്ദർശകൻ എന്തായാലും ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. ജയിൽ അധികൃതരുടെ പരാതിയിൽ മലപ്പുറം പൊന്നാനി കല്ലുകാരൻ എ സമീറിനെ ആണ് മലമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് കഞ്ചാവ് കടത്തിയ കേസിൽ മലമ്പുഴയിലെ ജില്ലാ ജയിലിൽ കഴിയുന്ന സുഹൃത്തിനെ കാണാൻ സമീർ എത്തിയത്. സംശയം തോന്നി ജയിൽ ഉദ്യോഗസ്ഥർ ചെരുപ്പ് മുറിച്ച് പരിശോധിച്ചപ്പോഴാണ് 600 ഗ്രാം കഞ്ചാവും 40 സിഗരറ്റും കണ്ടെത്തിയത്. തടവുകാരെ കാണാനെത്തുമ്പോൾ സന്ദർശകരുടെ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി ജയിൽ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതുണ്ട്. ഇത് പരിശോധിച്ചപ്പോഴാണ് മലമ്പുഴ ഇൻസ്പെക്ടർ ബി കെ സുനിൽ കൃഷ്ണയുടെ നേതൃത്വത്തിൽ പൊന്നാനിയിൽ നിന്ന് സമീറിനെ അറസ്റ്റ് ചെയ്തത്. കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. കഞ്ചാവ് കടത്തിയ കേസിൽ സമീറിനെതിരെ പൊന്നാനി സ്റ്റേഷനിൽ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇതാണ് ആ അപൂർവ സുഹൃത്ത് ബന്ധത്തിന്റെ കഥ. ഇനി അല്പം കാര്യം പറയാം. പോലീസിന്റെ മൂക്കിന് തുമ്പിൽ നിന്നും പോലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടുന്ന ഇവർ, അല്ലെങ്കിൽ ഇവരെ പോലുള്ള ഒരുപാട് പേർ ഇനിയും എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്യുമെന്ന് ഊഹിക്കാൻ പോലും കഴിയാത്തതാണ്. അതേസമയം ഇത്രമാത്രം ലഹരി വസ്തുക്കൾ എങ്ങനെയാണ് കേരളത്തിലെത്തുന്നത്? പോലീസിന്റെ കൺമുമ്പിൽ തന്നെയാണ് ഈ ലഹരി വസ്തുക്കളെല്ലാം കേരളത്തിൽ എത്തിപ്പെടുന്നത്. ദിവസവും ലഹരി വസ്തുക്കൾ പിടികൂടി എന്ന റിപ്പോർട്ടുകളും ഭംഗം കൂടാതെ അധികൃതർ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ലഹരി വസ്തുക്കളുടെ കേരളത്തിലേക്കുള്ള ഒഴുക്ക് തടയിടാൻ ആർക്കും സാധിക്കുന്നില്ല. പോലീസിനെ മാത്രം വിഷയത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല. കാരണം മന്ത്രിപുത്രന്മാർ പോലും ഇന്ന് പിടിയിലാകുന്നത് ലഹരിയുടെ നാൾവഴികൾ ചികയുമ്പോഴാണ്. അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറയെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പ്രതിജ്ഞ ചെയ്യണം, ലഹരി മുക്തമാക്കും ഈ നാട് എന്ന്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.